ഇന്ത്യൻ ജനാധിപത്യം ബാബറി വിധിക്ക് ശേഷം എന്ന വിഷയത്തിലാണ് എസ് ഡി പി സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചാ സംഗമം നടന്നത്. എസ് ഡി പി റീജിയണൽ ഓഫീസിൽ നടന്ന ചർച്ചാ സംഗമം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി ചെക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഏറെ ഉത്കണ്ഠപ്പെടുത്തിയ വിധിയായിരുന്നു ബാബറി വിധിയെന്ന് എൻ പി ചെക്കുട്ടി പറഞ്ഞു. ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും തൃണവൽക്കരിച്ച വിധിയായിരുന്നു ബാബറി വിധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കോടതി ഒരു കേസിൽ, അത് ഏത് കേസാവട്ടെ, നീതി പീഠത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിൽ വിധി പ്രഖ്യാപിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. കോടതിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യവും കോടതിയുടെ മുമ്പിൽ ഒരു വിഷയമേ അല്ല. ആരാണ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾ, ആരാണ് കേസിൽ വാദിയായിട്ടുള്ള ആളുകൾ, എന്തെല്ലാം തരത്തിലുള്ള താല്പര്യങ്ങളും സമ്മർദ്ദങ്ങളുമാണ് ഒരു കേസിൽ പിന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഒരു കോടതി അതിന്റെ വിധി നൽകുന്നതെങ്കിൽ അതിനെ നീതിന്യായ കോടതി എന്ന് പറയാൻ കഴിയില്ല. നീതിന്യായ കോടതി നീതിന്യായ കോടതിയാവുന്നത് ഇത്തരത്തിലുള്ള ബാഹ്യമായ ഒരു സമ്മർദ്ദത്തെയും പരിഗണിക്കാതെ എന്താണോ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, എന്താണോ തെളിവുകൾ കോടതിയോട് പറയുന്ന കാര്യം, എന്താണോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന തീരുമാനം, ആ തീരുമാനം ധീരമായി പ്രഖ്യാപിക്കാനും ആ പ്രഖ്യാപനം നടപ്പിലാക്കാനുമുള്ള ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു നീതിന്യായ കോടതിക്കുണ്ട്. പക്ഷെ ഇവിടെ ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകങ്ങളെ പൂർണ്ണമായിട്ടും തൃണവൽഗണിച്ചുകൊണ്ടാണ് കോടതി ഈ വിധി പുറപ്പെടുത്തിയത്. എന്റെ വിശദാംശങ്ങളിൽ നമുക്ക് പോട്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം, കോടതി വിധിക്കും അറിയാം, കോടതിക്കും അറിയാം. എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് പി അബ്ദുൾ മജീദ് ഫൈസി അധ്യക്ഷം വഹിച്ചു. കേവലം ഒരു മസ്ജിദിന്റെ പ്രശ്നം മാത്രമല്ല, ജനാധിപത്യത്തിന്റെയും നീതിയുടെയും വിഷയമാണ്. തലമുറകൾ തോറും ഈ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ എ സജീവൻ ബാബറി വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിലും, നിയമജ്ഞൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ഷെരീഫ് ബാബറി വിധിയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നൈതികതയും എന്ന വിഷയത്തിലും, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി എസ് നിസാർ ബാബറി വിധി തമസ്കരിക്കപ്പെട്ട ചരിത്ര വസ്തുതകൾ എന്ന വിഷയത്തിലും സംസാരിച്ചു. എസ് ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കിൽ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലരി എന്നിവർ സംസാരിച്ചു. ഇ ന്യൂസ് കോഴിക്കോട്.